നമസ്കാരം. ഈ കോൺഗ്രസ്സുകാരല്ല ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ട്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ചാനൽ ചർച്ചകളിലും പൊതുയോഗങ്ങളിലും അപലപ്രസംഗങ്ങളിലെല്ലാം തള്ളി മറിക്കുന്നത് കേൾക്കാമായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ ഒരു എംഎൽഎ മൂവാറ്റുപുഴ എംഎൽഎ ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ ഒരു മികച്ച മുഖ്യമന്ത്രിയാണ്, ഒരു എംഎൽഎയുടെ ഫോൺ കോൾ വന്നാൽ തിരിച്ചു വിളിക്കാൻ മര്യാദയുള്ള ദാർഷ്ട്യക്കാരനാണ്. നേരത്തെ പിണറായിക്കെതിരെയൊക്കെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഈ പറയുന്ന മാത്യു കുഴൽനാടൻ, കോൺഗ്രസിന്റെ പുതിയ കണ്ടെത്തൽ എന്നാണ് അവകാശപ്പെടുന്നത്. മൂവാറ്റുപുഴ പോലെ ഇടതുപക്ഷത്തിന്റെ കൈവശം വരുന്ന ഒരു സീറ്റിലെ പിടിച്ചെടുത്ത് നിയമസഭയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. കോൺഗ്രസ് ഒരു മികച്ച സ്പോക്ക്മാനായും അല്ലെങ്കിൽ ഒരു ഭാവി വാഗ്ദാനമായൊക്കെ ഉയർത്തിക്കാട്ടുന്ന മാത്യു കുഴൽനാടൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുമ്പോൾ അത് പിണറായിക്കൊരു പൊൻതൂവലായി മാറുകയാണ്. ഒരു സൈഡിൽ കെ സുധാകരനും വി ഡി സതീശനൊക്കെ അദ്ദേഹത്തെ പല കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുമ്പോൾ സ്വന്തം ഇടപെടൽ കൊണ്ട് ഈ വിമർശിക്കാൻ നിൽക്കുന്നവരുടെ ഗണത്തിലുള്ളവരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയാണ്. ഒരു ജനപ്രതിനിധി വിളിച്ചപ്പോൾ അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി പിന്നീട് അദ്ദേഹത്തെ വിളിച്ച് എന്താണ് മണ്ഡലത്തിലെ ഈ മഴയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ മണ്ഡലത്തിലൊക്കെ വെള്ളം കയറുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. അവിടുത്തെ ജനപ്രതിനിധിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ടെന്ന് ഒരു മുഖ്യമന്ത്രിക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കൃത്യമായി അതിനോട് പ്രതികരിച്ച ഒരു സമീപനം ഒരു വ്യക്തിക്ക് ഇംപ്രഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിയാണ്, ഈ വാചക കസർത്തുകളിലല്ല കാര്യങ്ങൾ, പ്രവൃത്തിയിലാണ് കാര്യമെന്ന് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ പിണറായി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിലും മൈക്കുകൾക്ക് മുന്നിലൊക്കെ കുറച്ചു പേരെ ആവേശം കൊള്ളിക്കാനോ വൈറലാകാനോ ഉള്ള ഇടപെടലല്ല സ്വീകരിക്കേണ്ടതെന്ന് പിണറായി തൻ്റെ പ്രവൃത്തിയിലൂടെ പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ പോലും പിണറായിയെ രണ്ട് തെറി പറഞ്ഞിട്ട് കിടന്ന കുഴൽനാടൻ ഇന്ന് ഫേസ്ബുക്കിൽ ഓപ്പണായിട്ട് പറയുകയാണ്. പിണറായി ഒരു അത്യാവശ്യഘട്ടത്തിൽ അദ്ദേഹത്തെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രളയത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ വിളിക്കുന്നു, ഫോൺ എടുത്തില്ല, പിന്നീട് തിരിച്ച് വിളിച്ച് സ്ഥിതിഗതികൾ ചോദിച്ചറിയുന്നു, എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ പ്രതിപക്ഷ ഭാഗത്തുള്ളൊരു എം എൽ എ ആണ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ഇഗ്നോർ ചെയ്യാമായിരുന്നു. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷമായി കഴിയുമ്പോൾ അവർക്കും ഈ നാട്ടിൽ അവകാശമുണ്ട്, അവർ പറയുന്നത് കേൾക്കാൻ തനിക്ക് ബാധ്യതയുണ്ട് എന്ന് പിണറായി വിജയൻ തന്നെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ തെറ്റുപറയാൻ കഴിയുക? ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ ഈ വിമർശകരുടെ വായടപ്പിക്കുന്നൊരു ശൈലി ഈ അടുത്ത കാലത്തായി പിണറായി അവലംബിച്ചിട്ടുണ്ട്. ആരൊക്കെയാണോ ശത്രുപക്ഷത്ത് നിന്ന് ആഞ്ഞടിക്കുന്നവർ, അവരുടെ ബുദ്ധിമുട്ട് സ്റ്റേജുകളിൽ പിണറായി ഒരു വലിയ സഹായിയായി തന്നെ അവരുടെ മുന്നിൽ അവതരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ വാചകങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും അവർ ചൊരിഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും അവർ ചാർത്തിക്കൊടുത്ത മേൽപ്പട്ടങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് നിന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിൽ ഇടപെടൽ നടത്തുന്നു. ഇതൊക്കെയല്ലേ ഈ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വ്യത്യസ്തനാക്കുന്നത്? മാധ്യമങ്ങളിൽ കേട്ടറിഞ്ഞ പല പാണന്മാരും പാടി നടക്കുന്ന പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ നിരന്തരം പറയുന്ന കുറെ പേരുകളുണ്ട്. ദാർഷ്ട്യക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ അഹങ്കാരി ആയിക്കോട്ടെ ധിക്കാരി ആയിക്കോട്ടെ, ഈ പിണറായി വിജയനെക്കുറിച്ചാണ് ചില അനുഭവങ്ങൾ വരുമ്പോൾ ഇവർ തന്നെ മാറ്റി പറയുന്നത്. ഇത് തന്നെയാണ് വ്യക്തിത്വമെന്ന് പറയുന്നത്. മാധ്യമങ്ങളുടെ തണൽ പറ്റി ഒരു പ്രത്യേക ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാത്ത വ്യക്തിത്വമാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇന്നും മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വാർത്തകൾ, അദ്ദേഹത്തെ മോശപ്പെടുത്താൻ പറ്റുന്ന സന്ദർഭങ്ങളെല്ലാം അത്തരം വാർത്തകൾ പടച്ചുവിടുന്നതിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖപത്രം ഒരു തരത്തിലും വിട്ടുവീഴ്ച നടത്താറുണ്ട്. ആ അനുഭവം ഈ നാട്ടിൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള ഈ പരാമർശം പിണറായിക്ക് ഒരു പൊൻതൂവലായി മാറുന്നത്. അദ്ദേഹം ഇന്നലെ വരെ കല്ലെറിഞ്ഞവരെ കൊണ്ട് അങ്ങനെയല്ല, മറ്റൊരു ശൈലി കൂടി പിണറായിക്കുണ്ട് എന്ന് പറയിപ്പിക്കാൻ കഴിയുന്നത് ഒരു നേതാവിൻ്റെ വിജയം തന്നെയാണ്. ഇതുകൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും വീണ്ടും വ്യത്യസ്തനാകുന്നു എന്ന് പറയേണ്ടി വരുന്നത്.